പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 26 പ്രധാന വാർത്തകൾ. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ എംബസി അങ്കണത്തിൽ ആരംഭിക്കും. 4 മണിക്ക് അവസാനിക്കും. അംബാസഡർ അമിത് നാരംഗ് സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും. സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയുടെ നിർദ്ദേശപ്രകാരം അജ്മാൻ കിരീടാവകാശി ഷെയ്ഖ് അമ്മ ബിൻ ഹുമൈദ് അൽ നുഐമി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ വിലയിരുത്താൻ നിർദ്ദേശം നൽകി. എല്ലാ ബാധിത പ്രദേശങ്ങളും പരിശോധിച്ച് സാമ്പത്തിക വാണിജ്യ മേഖലയിലും മറ്റ് തലങ്ങളിലും ഉണ്ടാക്കിയ പ്രതിഫലങ്ങൾ നിർണ്ണയിക്കുക, പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും വെല്ലുവിളികൾ പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ എന്നിവ വിശകലനത്തിൽ ഉൾപ്പെടണമെന്ന് സിറ്റിസൺ അഫയേഴ്സ് ഓഫീസിന് നിർദ്ദേശം നൽകി. കാലാവസ്ഥയുടെ തുടക്കം മുതൽ എമിറേറ്റിലെ എല്ലാ കക്ഷികളും നടത്തിയ മഹത്തായ പ്രവർത്തനങ്ങളെയും വിവിധ സർക്കാർ വകുപ്പുകളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ ശ്രമങ്ങളെയും ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുഐമി പ്രശംസിച്ചു. സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ സാധാരണ പോലെ നടക്കും. April 29 തിങ്കളാഴ്ച മുതൽ ഷാർജയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രതിസന്ധി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. രാജ്യം സാക്ഷ്യം വഹിച്ച അസാധാരണമായ കാലാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ പ്രവർത്തിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഏജൻസികളുടെയും ശ്രമങ്ങളെ സമിതി അഭിനന്ദിച്ചു. ഷാർജയിൽ പാർക്കിംഗ് പിഴ ഈടാക്കില്ല. സമീപകാല കാലാവസ്ഥയിൽ ഷാർജയിൽ ഒരു തരത്തിലുള്ള പൊതു പാർക്കിംഗ് ലംഘനങ്ങളും ഉണ്ടാവില്ലെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. തെറ്റായ വൈദ്യുതി മീറ്റർ റീഡിംഗുകൾ ഒഴിവാക്കുന്നതിന് പുതിയ നീക്കവുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇത് സംബന്ധിച്ച് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി വിഭാഗം കരാർ ഒപ്പുവെച്ചു. കൃത്യമല്ലാത്ത വൈദ്യുതി മീറ്റർ റീഡിംഗ് സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ നിരവധി പരാതികളാണ് ഉയരുന്നതെന്നും ഈ ഘട്ടത്തിലാണ് പുതിയ രീതിയിൽ ഇവ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രാലയത്തിലെ സ്റ്റാൻഡേർഡ് ആൻഡ് മെട്രോളജി ഡയറക്ടർ ജനറൽ ഇമാദ് ഖാമിസ് അൽ ഷുഖൈലി പറഞ്ഞു. കരാർ പ്രകാരം രാജ്യത്തെത്തുന്ന മുഴുവൻ വൈദ്യുതി മീറ്റർ ഇലക്ട്രിക് ഡിവൈസുകൾക്കും അളവുകൾ പരിശോധിക്കുന്ന സംവിധാനം കൃത്യമാണെന്ന് പരിശോധിച്ചു ഉറപ്പുവരുത്തും. ഈ വർഷം രണ്ടാം പാദത്തിൽ തന്നെ അളവുകൾ പരിശോധിക്കുന്ന സംവിധാനം നടപ്പിലാക്കുമെന്നും ഇമാദ് ഖാമിസ് അൽ ഷുഖൈലി പറഞ്ഞു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ പോലീസ് ചമന് പണം തട്ടിയെടുത്ത 4-അംഗ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സംഘം വിദേശികളെ കബളിപ്പിച്ച് പണം കൈക്കലാക്കിയവരെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് ബൂത്തിലേക്ക് പോകുമ്പോൾ ആവേശം പ്രവാസ ലോകത്തും നിറഞ്ഞു നിൽക്കുകയാണ്. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്നലെ ഇഷ്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നാട്ടിലുള്ള കുടുംബത്തിൻ്റെ വോട്ട് ഒരിക്കൽ കൂടി ഉറപ്പിച്ചും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണങ്ങൾ നടത്തിയ പ്രവാസികൾ സജീവമായിരുന്നു. വാരാന്ത്യ അവധി ദിവസം കൂടിയായ ഇന്ന് വോട്ടുറപ്പിക്കാൻ പ്രത്യേക സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ തന്നെ വിവിധ പ്രവാസി സംഘടനകളുടെ കീഴിൽ രൂപം നൽകിയിട്ടുണ്ട്. ഇതിനിടെ വോട്ട് ചെയ്യാനായി ആയിരക്കണക്കിന് പ്രവാസികളാണ് ഇതിനോടകം നാടണഞ്ഞത്. ഒമാനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടമായും ചെറുസംഘങ്ങളായും പ്രവാസികൾ നാടുപിടിച്ചു. പ്രചാരണ പ്രവർത്തനങ്ങളിൽ കൂടി സജീവമാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് നാട്ടിലെത്തിയവരും നിരവധിയാണ്. ജോലി നൽകാമെന്ന് ട്രാവൽ ഏജന്റിൻ്റെ വാക്ക് വിശ്വസിച്ച് ചതിയിൽപ്പെട്ട് ഒമാനിൽ ദുരിത ജീവിതം നയിച്ച കോട്ടയം സ്വദേശിനിയൊടുവിൽ നാട്ടിലേക്ക് മടങ്ങി. കോട്ടയം പനച്ചിക്കാട് സ്വദേശിനിയായ യമുനയാണ് ജോലി തേടി ട്രാവൽ ഏജന്റിനെ സമീപിച്ചത്. ഇയാളുടെ വാക്ക് വിശ്വസിച്ചാണ് യമുന ഒമാനിലെത്തിയത്. പിന്നീട് ജോലിയും ശമ്പളവും നൽകാതെ ഏജന്റ് യമുനയെ ഉപേക്ഷിച്ചു. മാനസികവും ശാരീരികവുമായി തളർന്ന യമുനയെ നാട്ടിൽ തിരികെ എത്തിക്കാൻ വീട്ടുകാർ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനിയെ സമീപിച്ചു. ടോമി കല്ലാനി അറിയിച്ചതിനെ തുടർന്ന് ഇൻകാസ് ഒമാൻ ഭാരവാഹികൾ യമുനയെ സഹായിക്കാൻ രംഗത്തെത്തി. ഇൻകാസ് ഒമാൻ വൈസ് പ്രസിഡന്റ് നിയാസ് ചണ്ടയാടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി യമുനയെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുകയായിരുന്നു.
ഉപഭോക്തൃ സംരക്ഷണ നിയമം ശക്തമായി നടപ്പിലാക്കുന്നതിനായി മസ്കത്ത് ഗവർണറേറ്റിൽ പരിശോധനാ ഡ്രൈവ് ക്യാമ്പയിനുമായി ഉപഭോക്തൃ വിഭാഗം. നൂതന സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടെയാണ് പരിശോധനകൾ നടന്നുവരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഡ്രൈവ് ലക്ഷ്യം വെക്കുന്നത്. ആഴ്ചകൾക്കിടെ ഗവർണറേറ്റിലെ വിവിധ ഭാഗങ്ങളിലായി നിരവധി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. നിരവധി സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ചില സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വ്യാപാര വാണിജ്യ രംഗത്തെ സുരക്ഷിതത്വവും സൂക്ഷ്മതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ലക്ഷ്യം വെച്ചാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപടികൾ ശക്തമാക്കുന്നത്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പുതിയ ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം. ഖുറിയാത്ത്, മഹദ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തു. ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. വിവിധ ഗവർണറേറ്റുകളിൽ രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഉച്ചയോടെ ശക്തമായ ഇടിമിന്നലോടെ മഴ പെയ്തു. അതേസമയം മഴയും മഴക്കാറും കനത്ത കാറ്റുമായി നിറഞ്ഞു നിന്ന സ്ഥലങ്ങളിൽ അന്തരീക്ഷത്തിൽ തണുപ്പും വർദ്ധിച്ചു വരികയാണ്. നിസ്വയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ 3 നഴ്സുമാർ മരണപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മസ്കത്ത് ഇബ്രി പാതയിലാണ് അപകടമുണ്ടായത്. നിസ്വാശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്ന ഇവർ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടുവന്ന വാഹനം ഇടിക്കുകയായിരുന്നു. റോഡിൻ്റെ ഒരു വശം മുറിച്ചു കടന്ന് മറുഭാഗത്തേക്ക് കടക്കാൻ വാഹനങ്ങളുടെ തിരക്കൊഴിയാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇവർ. പരസ്പരം കൂട്ടിയിടിച്ച 2 വാഹനങ്ങൾ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട 5 പേരെയും ഉടനെ തന്നെ ആ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഗാർഡ് വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ 80 കിലോഗ്രാമിലധികം ഹാഷിഷ് പിടികൂടി. ഏഷ്യക്കാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് ഇന്റർനാഷണൽ മാരിടൈം കോളേജ് ഒമാൻ സന്ദർശിച്ചു. IMCO പ്രതിനിധികൾ അംബാസഡറെ സ്വീകരിച്ചു. മാരിടൈം കോളേജിലെ സംവിധാനങ്ങളും മറ്റും അംബാസഡർ വീക്ഷിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിൽ മാരിടൈം മേഖലയിൽ വിവിധ സഹകരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒമാൻ സംഘം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഒമാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞടിച്ച ന്യൂനമർദ്ദം ബുറൈമിയിൽ ബാക്കിയാക്കിയത് മനം നിറയ്ക്കും കാഴ്ചകൾ. ഗവർണറേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട അരുവികളും പ്രകൃതിദത്ത ജലരൂപങ്ങളും സന്ദർശകരെ ആകർഷിക്കുകയാണ്. കനത്ത മഴയിൽ മഹദയിലെ അണക്കെട്ട് നിറഞ്ഞൊഴുകിയിരുന്നു. 3.33 ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ ശേഖരിച്ചത്. സമീപ പ്രദേശങ്ങളിലേക്ക് അണക്കെട്ടിൽ നിന്നും തുടർച്ചയായി ജലമൊഴുകിയെത്തിയതോടെ അരുവികളായി രൂപപ്പെടുകയായിരുന്നു. വാദി ഷർമ്, വാദി അൽ ഖാഹി, വാദി അൽ ഖദ്ര, വാദി അബു ഖല, വാദി അൽ ഹയോൽ തുടങ്ങിയവ പ്രദേശങ്ങളിലാണ് ചെറുതും വലുതുമായ അരുവികൾ രൂപപ്പെട്ടത്. വാദി വസീത്, വാദി അൽ ഫയാദ്, വാദി അജറാൻ എന്നിവിടങ്ങളിലും ചെറു ജലച്ചാലുകൾ കാണാം. ജരി അൽ ഹുയ പ്രദേശത്തെ പ്രകൃതിദത്ത ജലരൂപങ്ങളാണ് മറ്റൊരു പ്രധാന ആകർഷണം. മഴയ്ക്ക് പിന്നാലെ പുല്ലുകൾ മുളച്ചതോടെ ഇവിടെ വളർത്തുമൃഗങ്ങളെ മേയ്ക്കാൻ വിടുന്നവരും നിരവധി. മൃഗങ്ങൾക്ക് മേയാൻ പാകത്തിന് ഈ പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.